പ്രിയ ദൈവമക്കളെ, വഴിത്തിരിവ് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ നടത്തിപ്പ് എപ്രകാരം അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതായ ജീവിത അനുഭവങ്ങളാണ് വഴിത്തിരിവിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അത് നിങ്ങൾ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ പരമ്പര നിങ്ങളുടെ ജീവിതത്തെ മാറ്റും എന്നതിൽ സംശയമില്ല. നിങ്ങൾ അത് കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വഴിത്തിരിവിൽ ഇന്ന് നിങ്ങളുമായി ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നത് പാസ്റ്റർ രാജേഷ് ശശിധരനാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കാണുവാൻ തക്കവണ്ണം പോകുന്നത്. ബാല്യകാലത്തിൽ തന്നെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നതായ പ്രിയ സഹോദരൻ ഇപ്രകാരമാണ് സത്യം കണ്ടെത്തുന്നതെന്നും പ്രത്യേകിച്ച് ശബദ് സത്യം എത്ര വിസ്മയകരമായാണ് അദ്ദേഹം കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാനൊരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ച് പലവിധമായ പ്രയാസങ്ങളിലൂടെ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അപ്പനും അമ്മയും മരണപ്പെട്ടതിന് ശേഷം ഞാനൊരു അനാഥാലയത്തിൽ ജീവിക്കുവാനിടയായി. ആയതിനു ശേഷം അവിടെ നിന്നും 10-ാം ക്ലാസ് പഠനത്തിന് ശേഷം ഞാനും എൻ്റെ അനിയനും, എൻ്റെ അനിയൻ്റെ പേര് രതീഷ് എന്നാണ്, ഞങ്ങൾ 10-ാം ക്ലാസ് പഠനത്തിന് ശേഷം ആൺകുട്ടികളായതുകൊണ്ട് അവിടെ തുടരുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ അടുക്കൽ, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ അടുക്കൽ ജീവിക്കുവാനായിട്ട് 10-ാം ക്ലാസിന് ശേഷം ഇടയായിത്തീർന്നു. അവിടെ ധാരാളം ജോലികൾ ചെയ്ത് സ്വയമായി അധ്വാനിച്ച് പഠിക്കുവാനിടയായപ്പോൾ ഞാൻ നെട്ടയത്തുള്ളതായ തിരുവനന്തപുരത്ത് നെട്ടയത്തുള്ളതായ പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്ത് NCC ഭാഗമായി ഒരു ക്യാമ്പിന് പോയി ഒരു രോഗം എന്നെ ബാധിച്ച് ശേഷം മരണത്തോട് മല്ലിട്ട ഒരനുഭവത്തിൽ നിന്നൊക്കെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു. ദൈവം എന്നെ കണ്ടിരുന്നു. ആ ഒരു അനുഭവത്തിൽ നിന്നും ദൈവത്തെ മനസ്സിലാക്കി ഒരു അത്ഭുതകരമായ രോഗസൗഖ്യത്തെ ദൈവം എനിക്ക് നൽകി. മരണപ്പെടും എന്ന് ഡോക്ടർമാർ പറഞ്ഞെടുത്തു നിന്നും ജീവനിലേക്ക് മടങ്ങി വന്ന് ഒടുവിൽ എൻ്റെ കൊച്ചിൻ്റെതായ ഒരു സ്വാധീന ഫലത്താൽ എന്നെ സാമ്പത്തികമായി സഹായിച്ച ഒരു CSI പള്ളിയുടെ അടുക്കൽ, അല്ലെങ്കിൽ ആ ആലയത്തിൽ ഞാൻ ഞായറാഴ്ചകൾ തോറും കടന്നു ചെന്ന് അവിടെ അവരുടെ ഗായക സംഘത്തിൻ്റെ പാട്ടുകൾ കേട്ട് യേശുവിനോട് അടുത്ത് അവിടുത്തെ അച്ഛൻ നൽകിയ ബൈബിൾ ഞാൻ വായിക്കുവാൻ തുടങ്ങിയ കഥകളിലൂടെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. ആ വേദപുസ്തകം ഞാൻ വായിക്കുവാൻ തുടങ്ങിയപ്പോൾ 2-ാമത്തെ കൽപ്പന വിഗ്രഹാരാധനയെക്കുറിച്ചുള്ളതായി സംശയം എനിക്കുണ്ടായി. വേദപുസ്തകം വിഗ്രഹാരാധന തെറ്റാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കെ എന്തുകൊണ്ട് ക്രൈസ്തവ ലോകം ഇന്ന് വിഗ്രഹങ്ങളെ സേവിക്കുന്നു, അല്ലെങ്കിൽ വണങ്ങുന്നു, അവയെ ഉണ്ടാക്കുന്നു, അവയോട് പ്രാർത്ഥിക്കുന്നു, അവയോട് അപേക്ഷിക്കുന്നു? അത് തെറ്റാണെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുവാനിടയായിത്തീർന്നു. അച്ഛൻ്റെ മറുപടി എന്നെ തൃപ്തിപ്പെടുത്തിയില്ല, എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുവാനിടയായി. ആ ഭാരത്താൽ വേദനയോട് ദൈവമേ അവിടുന്ന് എന്നോട് കരുണയുണ്ടാകണമേ, സത്യം മറയില്ലാതെ എന്നോട് വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിപ്പാനിടയായി. അങ്ങനെയാണ് 4-ാമത്തെ കൽപ്പനയിലെ ആരാധനയുടെ പ്രമാണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നൽകുവാനിടയായത്. അങ്ങനെ 4-ാമത്തെ കൽപ്പനയിൽ ആരാധിക്കേണ്ട ദിവസം എന്നാണ്, നീ 6 ദിവസം അധ്വാനിക്കണം, 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബതാകുന്നു, അന്ന് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന ഒരു ദിവസം എന്ന് വേദപുസ്തകം പറയുന്നു എന്നെനിക്ക് ദൈവം ബോധ്യപ്പെടുത്തുവാനിടയായിത്തീർന്നു. ആ ബോധ്യത്തോടുകൂടി എന്നാൽ ഉള്ളിൽ ധാരാളം സംശയങ്ങളുമായി ഞാൻ ബൈബിളുമായി ആ അച്ഛൻ്റെ അടുക്കൽ ഒരിക്കൽ കൂടെ പോകുവാനിടയായിത്തീർന്നു. ശബദിനെക്കുറിച്ച്, 4-ാമത്തെ കൽപ്പനയെക്കുറിച്ചുള്ളതായ എൻ്റെ ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുവാനിടയായിത്തീർന്നു. ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം അദ്ദേഹം നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് 9-ാം ഞായറാഴ്ചയായതുകൊണ്ട് ആ ഉയർപ്പിൻ്റെ സ്മരണാർത്ഥം
ക്രൈസ്തവരൊക്കെയും ഇന്ന് ലോകത്തിൽ ഞായറാഴ്ച ആരാധിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ ഉത്തരത്തിന് എന്നെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു എംപ്റ്റിനെസ്, ഒരു ഒരു വല്ലാത്തൊരു ഒരു എംപ്റ്റിനെസ് എൻ്റെ ഉള്ളിൽ എനിക്ക് ഉളവാകുവാനിടയായി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ആ നാളിൽ മനസ്സിലായില്ല. എന്തോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആത്മാർത്ഥതയില്ലായ്മ, അല്ലെങ്കിൽ അതിലൊരു വചനാടിസ്ഥാനമില്ലായ്മ എനിക്ക് ആ സമയം തന്നെ അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. വളരെ വേദനയോടും സങ്കടത്തോടും ആ ബൈബിളുമായി ആദ്യമായി അച്ഛനോട് ഒരു ദേഷ്യമുണ്ടായി, അല്ലെങ്കിൽ ഉള്ളിൽ അദ്ദേഹത്തോടൊരു ഒരു വെറുപ്പുണ്ടായിട്ട് ആ ഒരു അനുഭവത്തോടുകൂടി ബൈബിളുമായി അന്ന് പ്രഭാതത്തിൽ ഞാൻ ആ നാട്ടിലുള്ളതായി ചെമ്പനാകോട് വായനശാലയിൽ ഞാൻ അങ്ങനെയാണ് പതിവ് ചെയ്യാറ്. അച്ഛനോട് സംസാരിച്ചതിന് ശേഷം ഞാൻ നേരെ വായനശാലയിൽ പോയി പത്രം വായിച്ച് ഉച്ചയോടുകൂടി വീട്ടിൽ മടങ്ങിപ്പോയി ആഹാരം കഴിക്കും, വിശ്രമിക്കും. അതാണ് എൻ്റെ ജീവിത ആ അനുഭവം ആ നാളുകളിൽ. അങ്ങനെ അന്ന് ഈ ഒരു അനുഭവം എനിക്കുണ്ടായിട്ട് വളരെ വേദനയോടും സങ്കടത്തോടും കൂടി ബൈബിളുമായി ഞാൻ ആ വായനശാലയിൽ പോയ അവസരത്തിൽ, ഞാൻ ആ പ്രഭാതത്തിൽ വേദപുസ്തകവുമായി ആ വായനശാലയിൽ പോയപ്പോൾ ചില ചെറുപ്പക്കാർ അവിടെ ചെസ്സ് കളിക്കുന്നുണ്ടായിരുന്നു. വളരെയധികം ഭാരത്തോടെയും സങ്കടത്തോടെയും ബൈബിളുമായി ഇരിക്കുന്ന എന്നെ അവിടെ ഉണ്ടായിരുന്ന മനോജ് എന്ന ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചിട്ട് എന്നോട് ചോദിച്ചു, രാജേഷ് നിനക്ക് എന്താണ് പറ്റിയത്? വീണ്ടും നീ രോഗത്തിൻ്റെ ഭാരത്താൽ പ്രയാസപ്പെടുകയാണോ? എന്താണ് നിൻ്റെ സങ്കടത്തിൻ്റെ കാരണം? നിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വേദന ഞാൻ ദർശിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ രോഗമല്ല എൻ്റെ സങ്കടത്തിൻ്റെ കാരണം, മറിച്ച് വേദപുസ്തകത്തിലെ ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നു. ആർക്കും എനിക്ക് ഉത്തരം നൽകുവാൻ കഴിയുന്നില്ല. CSI പള്ളിയിലെ അച്ഛന് എനിക്ക് മറുപടി നൽകുവാൻ കഴിയുന്നില്ല. എനിക്കാരും മറുപടി തരും എന്ന സങ്കടത്തോടുകൂടി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്കുള്ള മറുപടികളൊക്കെ ഞാൻ നിനക്ക് നൽകാം. എന്നെ തോളിൽ കൈയിട്ട് ഒരു സുഹൃത്തിനെ പോലെ എന്നെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, വളരെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, നടന്നു പോകേണ്ടതായ ദൂരമേ ഉള്ളൂ, ഏകദേശം ഒരു 25 meters മാറിയാണ് അദ്ദേഹത്തിൻ്റെ വീട് വായനശാലയ്ക്ക് അടുത്തായിട്ട്. ആ വീട്ടിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ അടുത്തറിയുന്നതും പരിചയപ്പെടുന്നതും. അതിനു മുമ്പ് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേയില്ല. അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നു, അദ്ദേഹം എന്നെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പനെ ഞാൻ പരിചയപ്പെടുന്നു, ഐസക് എന്നാണ് പേര്, ഒരു ഹിന്ദി അധ്യാപകനാണ്, സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ ഒരു മൂപ്പനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല ഐസക്, അവരെ പരിചയപ്പെടുന്നു. ഇവരെക്കുറിച്ച് കൂടുതൽ അന്ന് ആ ദിവസം എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ചില നാളുകൾക്ക്, ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ ജാപ്പനീസ് എൻസെഫലിറ്റിസ് എന്ന രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണത്തെ മുഖാമുഖമായി കണ്ട് 27 days ICU കിടന്നപ്പോൾ 26th night ഞാൻ മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ പറഞ്ഞ ആ രാത്രിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കുടുംബമായിരുന്നു അവർ. ആ പ്രാർത്ഥിതായ സമയത്ത്, ആ രാത്രിയിൽ, നിങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവൻ ജീവനോടെ മടങ്ങി വരും എന്ന ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചതായ കഥ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവരിൽ നിന്നും കേൾക്കുവാനിടയായത്. ശേഷം അവർ ഓരോ ദിവസവും ബൈബിളിലുള്ളതായ അത്ഭുതകരമായ സത്യങ്ങളെ എന്നോട് പറയുവാനിടയായി തീർന്നു. സഹോദരൻ രാജേഷ് മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചതായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു സഹോദരൻ മനോജ്. ആ മനോജിനെ വർഷങ്ങൾക്ക് ശേഷം നേരിൽ കാണുകയും സത്യം മനസ്സിലാക്കുകയും ചെയ്യുന്നത് എപ്രകാരമാണ് എന്ന് ബ്രദർ രാജേഷ് ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാണാം. ഇവിടെ പ്രിയ പ്രേക്ഷകരെ, വഴിത്തിരിവിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ രാജേഷ് നിർണായകരമായ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് എപ്രകാരമാണ് മറുപടി കിട്ടിയത് എന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കാണാം. മുമ്പൊരിക്കലും ഒരു വിശ്വാസിയും ഒരു അച്ഛനും എന്നെ സ്വാധീനിക്കാത്ത വിധത്തിൽ ഞാൻ സത്യങ്ങളെ പടിപടിയായി മനസ്സിലാക്കുവാനിടയായി. ഈ ലോകത്തിൽ സാത്താൻ എന്ന ഒരു ശക്തിയുണ്ടെന്നും ആ സാത്താൻ ദൈവത്തിന് വിരോധമായി വമ്പ് പറയുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ മാറ്റിയെഴുതുകയും ചരിത്രത്തിൽ അവൻ ചെയ്ത പ്രവൃത്തികളുടെ വ്യക്തമായ തെളിവുകൾ സഹിതം ഓരോരോ കാര്യങ്ങളായി അവർ വിവരിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അത്ഭുതകരമായി നടത്തുന്ന വഴികളെ ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഏകദേശം 6 months അവരുടെ വീട്ടിൽ നിരന്തരം ഒരു സന്ദർശകനായി, രാവിലെ അവരുടെ വീട്ടിൽ ഞാൻ കടന്നു വരും, രാത്രി വൈകി അവർ നൽകുന്ന കഞ്ഞി കുടിച്ച് ആണ് ഞാൻ ഓരോ ദിവസവും അവിടെ നിന്ന് ഞാൻ പോകാറ്. 6 months അവർ എനിക്ക് ബൈബിൾ എന്നെ പഠിപ്പിച്ചു.
ഓരോ സത്യങ്ങൾ ബൈബിളിലെ വിഗ്രഹാരാധന എപ്രകാരം ഇന്ന് ലോകത്തിലുണ്ടായി, അതിൽ മാറ്റങ്ങൾ എപ്രകാരം സാത്താൻ കൊണ്ടുവന്നു, ശബത് എപ്രകാരം ശനിയാഴ്ച ആരാധന ഏത് വിധത്തിൽ ഞായറാഴ്ചയിലേക്ക് മാറ്റപ്പെട്ടു, ചരിത്രത്തിൽ തെളിവുകൾ എന്തൊക്കെ, വചനത്തിൽ അതിനടിസ്ഥാനമുണ്ടോ, ഇതൊക്കെ അവരെന്നെ പഠിപ്പിക്കുവാനിടയായി. അതിലൂടെ ഞാനൊരു സത്യം മനസ്സിലാക്കി, ഈ ലോകത്തിൽ സാത്താൻ സർവജനത്തെയും ഒരുപോലെ വഞ്ചിച്ചിരിക്കുന്നു, തെറ്റിച്ചിരിക്കുന്നു. അങ്ങനെ അവരുടെ സ്വാധീനത്താൽ, അവരുടെ സ്നേഹപൂർണമായ ഇടപെടലിലൂടെ ഞാൻ ഈ ലോകത്തിൽ സത്യത്തിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്, വേദപുസ്തകം അന്വേഷിക്കുന്നവർക്ക് ഇന്നും ആ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും എന്നെനിക്ക് ആ നാളുകളിൽ ബോധ്യപ്പെടുവാനിടയായി. അപ്പോഴാണ് വാസ്തവത്തിൽ ഞാനൊരു പാപിയാണ്, എന്നിൽ പാപമുണ്ട്, ദൈവത്തിൻ്റെ മുൻപാകെ നിൽപ്പാനുള്ള യോഗ്യത എനിക്കില്ല, ഞാനൊരു പാപിയാണ് എന്ന ബോധ്യം അവരിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരോട് ഇടപെടുവാനും അവർ നൽകിയ വചന പഠനവുമാണ് ഞാനൊരു പാപിയാണ് എന്ന ബോധ്യം എനിക്ക് ആദ്യമായി ലഭിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ ഞാനൊരു തീരുമാനമെടുക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് എൻ്റെ മരണത്തെയും അടക്കത്തെയും ഉയർപ്പിനെയും സൂചിപ്പിക്കുന്ന സ്നാനത്തിലൂടെ ഈ ശേഷിപ്പിൻ്റെ ഭാഗമാകണം. ഈ ലോകത്തിൽ സത്യമനുസരിക്കുന്ന, ദൈവത്തിൻ്റെ 10 കൽപ്പനകളും ഒരുപോലെ അനുസരിക്കുന്ന, വചനം പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നവരൊക്കെ യേശു നടന്നതുപോലെ ജീവിച്ചതുപോലെ ജീവിക്കേണ്ടതാകുന്നു. യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ കള്ളന്മാരാണ്, അവരിൽ സത്യമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം, സർവ്വതും നിവൃത്തിയാകുവോളം എൻ്റെ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലുമോ ഒരു പുള്ളിയെങ്കിലുമോ ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. ഈ വചനങ്ങളൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ ജീവിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. സ്നാനപ്പെടുവാൻ ഞാൻ ഉള്ളുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഏകദേശം 6 മാസക്കാലത്തെ പഠനത്തിന് ശേഷം ഉള്ളുകൊണ്ട് യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം ഞാൻ തീരുമാനമെടുക്കുന്നു, സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുന്നു. ആ മനസ്സ്, ആ സമ്മതം മനോജ് അദ്ദേഹത്തെയും കുടുംബത്തെയും ഞാൻ അറിയിച്ചപ്പോൾ അവർ അത്യധികമായി സന്തോഷിച്ചു. എന്നാൽ ആ ഒരു തീരുമാനം എൻ്റെ കുഞ്ഞമ്മയെ സന്തോഷപ്പെടുത്തിയില്ല. എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞു, നീ അവരോടൊപ്പം പോകുന്നതും പഠിക്കുന്നതുമൊക്കെ എനിക്ക് എതിർപ്പില്ല, അത് നിൻ്റെ സ്വന്തം ഇഷ്ടം, എന്നാൽ നീ അവരുടെ വിശ്വാസം സ്വീകരിച്ച് അവരുടെ മതത്തിൽ ചേരുന്നത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല എന്നെൻ്റെ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. എന്നാൽ എൻ്റെ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു, നീ അത് ചെയ്യുവാനിടയായാൽ നീ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും, നിനക്ക് പല ശോധനകളും ഉണ്ടാകും, പല ബുദ്ധിമുട്ടുകൾ നീ നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നൊക്കെ എന്നെ താക്കീത് ചെയ്തുവെങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് ജീവൻ നൽകിയ, ആ തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ എന്നെ പ്രേരിപ്പിച്ച എൻ്റെ ദൈവം ആ തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു, നീ പ്രായപൂർത്തിയായ വ്യക്തിയാണ്, എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാലും അതൊക്കെ നീ സഹിക്കണം, അതൊക്കെ നീ നേരിടണം, അതുകൊണ്ട് നീ എന്ത് ചെയ്താലും എനിക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല എന്നെൻ്റെ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ വ്യക്തിപരമായി ഒറ്റയ്ക്ക് ആരുടെയും പ്രേരണയില്ലാതെ എൻ്റെ കുഞ്ഞമ്മയുടെ എതിർപ്പിനെ അവഗണിച്ച്, എൻ്റെ കുടുംബത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് ഞാൻ ക്രിസ്തുവിൽ സ്നാനപ്പെടുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ആ തീരുമാനം ഞാൻ എൻ്റെ ആ സഭയിലെ പാസ്റ്ററെ അറിയിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് വളരെ നിർണായകമായൊരു തീരുമാനമാണ്, പല പ്രതിസന്ധികളുണ്ട്, ഈ അടുത്ത കാലത്ത് ചില ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് സ്നാനം നൽകുവാനിടയായ ഒരു ശുശ്രൂഷകൻ്റെ കൈ വെട്ടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായ ഒക്കെ തീർന്നു. അതുകൊണ്ട് തന്നെ പരസ്യമായി ഒരു സ്നാനം നൽകുവാൻ എനിക്ക് സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല, ആയതുകൊണ്ട് രഹസ്യമായി വളരെ ദൂരെ മാറി നിനക്ക് സ്നാനം നൽകുവാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സഭയിൽ നിന്നും വളരെ ദൂരെ മാറി ഒരു സ്ഥലത്ത് വളരെ രഹസ്യമായിട്ടാണ് അവരെനിക്ക് സ്നാനം നൽകുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സ്നാനത്തിൻ്റെ അനുഭവം. വചനത്തിൽ പറയുന്ന പ്രകാരം യേശു ക്രിസ്തുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ ഇറങ്ങി വന്നു എന്ന് വചനം പറയുന്ന അതേ അനുഭവത്തിൽ ആ സ്നാനം എനിക്ക് ഇന്നും ഓർത്തെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ശബദാരാധനയ്ക്ക് ശേഷം തീരുമാനത്തോടെ, ആ തീരുമാനം ഉള്ളുകൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞ് രഹസ്യമായി ഒരു സ്ഥലത്ത് ചെന്ന് ഞാൻ സ്നാനപ്പെട്ട് മടങ്ങി വരുമ്പോൾ ജീവിതത്തിൽ ഇന്നുവരേക്കും ഞാൻ അനുഭവിക്കാത്ത ഒരു ആത്മീയ സന്തോഷത്തോടും അനുഭവത്തോടും കൂടെ ആ സ്നാനത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ആ രാത്രിയിൽ ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സ്വർഗീയ സമാധാനം എന്നെ വ്യാപരിക്കുവാനിടയായി തീർന്നു. ആ രാത്രിയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി, ആ അനുഭവം എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ആ രാത്രിയിൽ എൻ്റെ കുഞ്ഞമ്മയുടെ അടുക്കൽ ഞാൻ കടന്നു വന്ന്
എന്നെ വീണ്ടെടുത്തവനായ ആ രക്ഷയുടെ അനുഭവത്തിൽ എന്നെ കൊണ്ടുവന്നവനായ കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് ഞാൻ ഗാനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞുമ്മ പറഞ്ഞു, ഈ വീട്ടിൽ പ്രാർത്ഥിപ്പാൻ നിനക്ക് അവകാശമില്ല, പാട്ട് പാടുവാൻ നിനക്ക് സാധിക്കത്തില്ല, ഇവിടെ അതൊന്നും ചെയ്യുവാൻ നീ നിനക്ക് പറ്റില്ല എന്ന് എൻ്റെ കുഞ്ഞുമ്മ പറഞ്ഞുവെങ്കിലും മൗനമായി ദൈവം നൽകിയ സന്തോഷത്തിൽ ഞാൻ മതിമറന്ന് ആ രാത്രിയിൽ എന്തെന്നില്ലാത്ത സമാധാനത്തോടുകൂടി ഉറങ്ങുവാൻ ഞാൻ കിടന്നു. ഏകദേശം രാവിലെ 3 മണിയായ സമയത്ത് എൻ്റെ വീട് ആ നാളുകളിൽ കറണ്ടില്ലായിരുന്നു, ഒരു വയലിന് സമീപത്തായിട്ടാണ് എൻ്റെ കുഞ്ഞുമ്മയുടെ വീട്. ആ വീട്ടിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ആരോ കയറിയിരിക്കുന്നു. അതാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു, കാരണം കറണ്ടില്ലാത്ത വീടായിരുന്നു. എന്നാൽ ആ വ്യക്തി എൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുന്നുണ്ട്. ആ വ്യക്തി എന്നെ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്, എന്നെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം അത് ചെയ്യുന്ന സമയത്ത് എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്ന വ്യക്തിയെ കീഴ്പ്പെടുത്തുവാനുള്ള താല്പര്യത്തോടെ കൈ ഓങ്ങി അടിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവനായി കൈ എടുക്കുവാൻ ഞാൻ ഇടയായപ്പോൾ എൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു, അനക്കുവാൻ കഴിയുന്നില്ല. കൈ അനങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഞാൻ മരിക്കും, എനിക്ക് മരിക്കുവാൻ താല്പര്യമില്ല, ഞാൻ സ്വീകരിച്ച യേശുവിനെ എനിക്ക് സേവിക്കണമെന്ന താല്പര്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. ആ തീരുമാനത്താൽ മരിക്കുവാൻ മനസ്സില്ലാതെ കൈകൾ അനക്കുവാൻ കഴിയാത്തവനായി ഞാൻ വേഗത്തിൽ എൻ്റെ കാലുകൾ കൊണ്ട് ആ വ്യക്തിയെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കാലുകളും അനങ്ങുന്നില്ല, കൈകാലുകൾ കെട്ടിയിടപ്പെട്ടവനായി ഞാൻ കാണപ്പെടുന്നു. എന്നാൽ തൊട്ടടുത്ത മുറിയിൽ എൻ്റെ കുഞ്ഞമ്മ ഉറങ്ങുന്നുണ്ട്. കുഞ്ഞമ്മയെ വിളിക്കാം സഹായത്തിനായി. വേഗത്തിൽ കുഞ്ഞമ്മയെ വിളിക്കുവാൻ വായെടുത്തപ്പോൾ എൻ്റെ നാവ് അനങ്ങുന്നില്ല, നാവ് അനങ്ങാത്ത ഒരനുഭവം എനിക്കുണ്ടായി. ഞാൻ പെട്ടെന്ന് മരണവെപ്രാളത്തോടുകൂടി, ഇപ്പോൾ മരിക്കും, കൈകാലുകൾ അനങ്ങുന്നില്ല, നാവ് അനങ്ങുന്നില്ല, വെപ്രാളത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുവാനാകാതെ ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ച് മരണത്തെ ഒരു നിമിഷം കാണുവാനിടയായി. ജീവിതം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ എപ്രകാരമാണ് തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് എന്ന് പാസ്റ്റർ രാജേഷ് ഞങ്ങളോട് പറയുകയാണ്. തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ വന്നതായ മാറ്റങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുക. ഒരു ബ്രേക്കിന് ശേഷം തുടരുന്നതായി. പ്രിയ പ്രേക്ഷകരെ, വഴിത്തിരിവിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിതം സമർപ്പിച്ചതായ പ്രിയ പാസ്റ്ററിൻ്റെ ജീവിതം വ്യക്തമായ ധാരണയോടുകൂടെ മാറുന്നതായ അനുഭവം തുടർന്ന് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കാണാം. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. കഴിഞ്ഞ പകൽക്കാലം ജീവിതത്തിൽ നീ യേശുവിനെ സ്വീകരിച്ചു. ആ യേശു ക്രിസ്തു ശക്തനാണ്, നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവനാണ്, അവൻ നിൻ്റെ ദൈവമാണ് എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എനിക്ക് ലഭിക്കുവാനിടയായി. വേഗത്തിൽ എന്നെ രക്ഷിപ്പാൻ എൻ്റെ കർത്താവായ യേശുവിന് കഴിവുണ്ട് എന്ന ഉറപ്പോടുകൂടി എൻ്റെ യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് ഉച്ചത്തിൽ ഞാൻ നിലവിളിക്കുവാൻ തീരുമാനിച്ചതും വിളിച്ചതും ഒരേ സമയത്തായിരുന്നു. ആ നാമം ഉച്ചരിക്കുവാൻ തക്കവണ്ണം എൻ്റെ നാവുകൾ പൊങ്ങി. ആ നാമം ഞാൻ ഉച്ചരിച്ച മാത്രയിൽ എന്നെ വിട്ട് ആ ശരീരത്തിൽ നിന്നും ആ വ്യക്തി പെട്ടെന്ന് ഓടി മാറിപ്പോയി. എന്നാൽ ചില സെക്കൻഡുകൾ മരണവെപ്രാളത്തിൽ ശ്വാസം കിട്ടാതെ ആയതുകൊണ്ട് ആ വിളി വളരെ ഉച്ചത്തിലായിരുന്നു. മരണവെപ്രാളത്തോടുകൂടി ഉള്ളവനായ വ്യക്തിയുടെ വിളി എപ്രകാരമായിരിക്കുമോ അത്ര ഉച്ചത്തിലായിരുന്നു രാവിലെ സമയത്തുള്ളതായ എൻ്റെ നിലവിളി. അത് കേട്ട് അയൽപക്കത്തുള്ളവരൊക്കെ വാതിലുകൾ തുറന്നു. എൻ്റെ കുഞ്ഞമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്താ എന്താ ഉഷേ ഉഷേ എന്താ സംഭവിച്ചത് എന്ന് കേട്ട് ആൾക്കാരൊക്കെ നിലവിളിച്ചു. എൻ്റെ കുഞ്ഞമ്മ ഓടി വന്ന് നോക്കിയപ്പോൾ ഞാൻ വേർത്ത് കുളിച്ച് വെപ്രാളത്തോടുകൂടി ശ്വാസം ആഞ്ഞു വലിക്കുകയാണ്. അത് കണ്ടപ്പോൾ കുഞ്ഞമ്മ എന്നെ തലങ്ങും വിലങ്ങും അടിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്യുവാൻ പാടില്ലാത്ത ഒരു തീരുമാനം, ഒരു തെറ്റ് കഴിഞ്ഞ ദിവസം നീ ചെയ്തു. അതുകൊണ്ട് ഹൈന്ദവ ദൈവങ്ങളൊക്കെ കോപിച്ചിരിക്കുന്നു. ഇനി അനിഷ്ടമായ സംഭവങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാകും. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞമ്മ എന്നെ ശകാരിച്ചു, എന്നെ ശപിച്ചു, എന്നെ അടിക്കുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ കുഞ്ഞമ്മ എന്നെ അടിച്ച ആ സങ്കടത്താലും വേദനയാലും വളരെ ഭാരമുള്ളവനായി ആ നിമിഷം മുട്ടിന്മേൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. ആ പ്രാർത്ഥനാ സമയത്ത് ദൈവം എൻ്റെ കണ്ണുകൾക്ക് ഒരു വെളിച്ചം നൽകി. എന്താണ് ആ കിടക്കയിൽ എനിക്കുണ്ടായത് എന്ന് മറയില്ലാതെ എൻ്റെ ദൈവം എന്നോട് വെളിപ്പെടുത്തി. ആ രാത്രിയിൽ, ആ പ്രഭാതത്തിൽ എൻ്റെ മാനസാന്തരം വാസ്തവത്തിൽ സംഭവിച്ചതല്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റെന്തിനോ വേണ്ടി, കാര്യസാധ്യത്തിനോ
മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഞാൻ യേശുവിനെ സ്വീകരിച്ചവനായിരുന്നുവെങ്കിൽ എൻ്റെ അർത്ഥ അബോധ അവസ്ഥയിൽ മരണത്തെ മുഖാമുഖം കണ്ട ആ സമയത്ത് ഞാൻ യേശുവിനെ വിളിക്കാതെ കഴിഞ്ഞ ദിവസം വരെയും ഞാൻ സേവിച്ച എൻ്റെ ഹൈന്ദവ ദൈവന്മാരെ ഞാൻ വിളിക്കുമായിരുന്നു. പക്ഷേ അതിന് ഞാൻ മനസ്സുവയ്ക്കാതെ മാനസാന്തരപ്പെട്ടവനായി യേശുക്രിസ്തുവിൻ്റെ നാമം ഞാൻ നാവിൽ എടുത്തതുകൊണ്ട് മാത്രം എനിക്കൊരു വിടുതൽ ആ രാത്രിയിൽ എനിക്ക് ലഭിച്ചു, ആ രാവിലെ എനിക്ക് ലഭിച്ചു. ഞാൻ ആ അബോധാവസ്ഥയിൽ എങ്ങാനും എൻ്റെ പഴയ ദൈവങ്ങളുടെ പേരുകൾ ഉച്ചരിപ്പാനിടയായിരുന്നുവെങ്കിൽ ആ ശക്തി എന്നെ കീഴ്പ്പെടുത്തി ഒരുപക്ഷെ ഒരു വശം തളർന്നോ സംസാരശേഷി നഷ്ടപ്പെട്ടോ ഞാൻ എന്നേക്കുമായി കിടപ്പിലാകേണ്ടി വരുമായിരുന്നു എന്ന ഒരു ചിന്ത ദൈവം എന്നെ ആ പ്രഭാതത്തിൽ ബോധ്യപ്പെടുത്തുവാനിടയായി. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം നിനക്കുണ്ടാകാതെ യേശു ക്രിസ്തുവിൻ്റെ നാമം നീ ഏറ്റെടുത്തതുകൊണ്ട് നീ ഇതാ ആ പരീക്ഷയിൽ ജയിച്ച് സാത്താനെ ജയിച്ച് ദൈവത്തിന് മുൻപാകെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ പരീക്ഷയ്ക്കായി ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ പരീക്ഷ ജയിപ്പാൻ ദൈവം എന്നെ ശക്തീകരിച്ചു. ആ ജയത്തിൽ നിന്നുകൊണ്ട് ആ പ്രഭാതത്തിൽ എൻ്റെ കിടക്കയ്ക്കരികിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആ പ്രഭാതത്തിലാണ് ഈ ഭൂമിയിൽ എന്നെ കൊന്നൊടുക്കുവാൻ, എന്നെ യേശുവിനെ കൊന്നൊടുക്കുവാൻ സാത്താൻ ശ്രമിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉച്ചരിക്കുവാൻ തീരുമാനമെടുത്ത എന്നെ കൊല്ലുവാനും നശിപ്പിക്കുവാനും ശ്രമിച്ച സാത്താനെ കീഴ്പ്പെടുത്തുവാനും യേശുവിനെ സേവിപ്പാനും ഈ ലോകത്തിൽ ഒരു ശുശ്രൂഷകനായി ഒരു പാസ്റ്ററായി തീരുവാൻ തക്കവണ്ണം തീരുമാനമെടുക്കുന്നത് അന്ന് ആ പ്രഭാതത്തിലാണ്. ആ തീരുമാനമെടുത്ത് എൻ്റെ കുഞ്ഞമ്മയോട് പറഞ്ഞ് കുഞ്ഞമ്മയുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ച് ആ അനുഭവത്തിലൂടെ എൻ്റെ കുഞ്ഞമ്മ പിൽക്കാലത്ത് മാനസാന്തരപ്പെടുവാൻ, എൻ്റെ അനിയൻ പിൽക്കാലത്ത് മാനസാന്തരപ്പെട്ട് എനിക്ക് ശേഷം ദൈവസഭയുടെ ഭാഗമായി ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു കുടുംബമായി മാറുവാനൊക്കെ ദൈവം ഇടവരുത്തി തീർത്തു. അങ്ങനെ ഞാൻ പൂനെയിലെ സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ വേദപുസ്തകം പഠിപ്പാനും ഒരു ശുശ്രൂഷകനാകുവാനും തീരുമാനമെടുക്കുന്നു. യാതൊരുവിധമായ സാമ്പത്തിക സഹായമില്ലാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് പിന്നീടുള്ള 5 വർഷക്കാലം ഞാൻ പൂനെയിൽ പഠിക്കുവാൻ തക്കവണ്ണം കടന്നു പോകുന്നു. അവിടെ മറ്റാരുടെയും സഹായമില്ലാതെ അത്ഭുതകരമായി ധാരാളം ശോധനകൾ സഹിച്ച് അവിടെ പഠിപ്പാനും, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടേയില്ല, നല്ല വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദിവാസികളോടൊപ്പം ഞാൻ പഠിച്ചതുകൊണ്ട് തന്നെ എൻ്റെ വിദ്യാഭ്യാസം വളരെ മോശമായിരുന്നു. 50-ന് 9 മാർക്ക് വാങ്ങിയാലും ഞാൻ ക്ലാസ്സിൽ 1-ാമനായിരുന്നതുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസത്തിന് എനിക്കൊരവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയുമായിരുന്നില്ല. അങ്ങനെ സ്പൈസർ കോളേജിൽ പോയി പൂനെയിൽ പോയി പഠിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോഴൊക്കെ എനിക്കതിന് സാധിച്ചില്ല. ദൈവത്തോട് ഞാൻ അപ്പോഴും നിലവിളിച്ച, ദൈവമേ ഈ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാനിതെങ്ങനെ പഠിക്കും? എങ്കിലും ദൈവം എന്നെ ശക്തീകരിച്ചു. 6 മാസക്കാലം കൊണ്ട് ആ ഭാഷ പഠിച്ച് അത് മനസ്സിലാക്കുവാനും ഇന്നത് സംസാരിപ്പാനും അതിൽ കാര്യാദികളെ ചിന്തിപ്പാനും എഴുതുവാനും ഒക്കെ ദൈവം എനിക്ക് അത്ഭുതകരമായ കൃപയെ നൽകി എന്ന് നിങ്ങളോട് ഇന്ന് എനിക്ക് സാക്ഷീകരിപ്പാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ 5 വർഷക്കാലത്തെ പഠനത്തിന് ശേഷം ഈ സഭയിൽ, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിൽ ഒരു ശുശ്രൂഷകനായി ജീവിപ്പാൻ തക്കവണ്ണം ഞാൻ ആരംഭിച്ചു. എന്നെ വിളിച്ച ദൈവം എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്താതെ, യാതൊന്നുമില്ലാതെ, ഒരു ചെറിയ ബാഗിൽ 1-ഓ 2-ഓ തുണികളുമായി വെറും 200 രൂപയുമായി ഞാൻ പൂനെയിൽ പഠിക്കാൻ പോയ എന്നെ ദൈവം വാലല്ല തലയാക്കി. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പിൻ, ശേഷം ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്ന ദൈവത്തിൻ്റെ ഓരോ വാഗ്ദത്തങ്ങളും അത്ഭുതകരമായി എന്നിൽ നിവൃത്തിയാകപ്പെട്ടു. ഒരു നന്മയ്ക്കും കുറവില്ലാതെ ഞാനറിയാത്ത അനേകരുടെ സഹായത്താൽ, ഞാനറിയാത്ത അനേക വഴികളിലൂടെ, അത്ഭുതകരമായ ദൈവികമായ സഹായത്തിലൂടെ എൻ്റെ പഠനം ഞാനവിടെ പൂർത്തീകരിച്ചു. ഞാൻ പഠിക്കുന്ന ഈ അവസരങ്ങളിൽ എന്നോടൊപ്പം ധാരാളം വിദേശികളുണ്ടായിരുന്നു. MA തിയോളജി പഠിക്കുന്നതായ നാളുകളിൽ എല്ലാ കോഴ്സുകൾക്കും 100-ൽ 90-ന് മുകളിൽ മാർക്ക് വാങ്ങി, എന്നോടൊപ്പം ഉണ്ടായിരുന്നതായ വിദേശികളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങി പഠിച്ച് വിജയം വരിച്ച് ആ കോളേജിൽ നിന്നും ഗ്രാജുവേഷൻ പൂർത്തീകരിച്ച് മടങ്ങി വന്ന് ഒരു ശുശ്രൂഷകനായി ജീവിപ്പാനും അനേകരുടെ മുൻപാകെ ഒരു സാക്ഷിയാകുവാനും ദൈവകൃപയിൽ എനിക്ക് സാധിച്ചു. ഇന്ന് എനിക്ക് എന്നെ കേൾക്കുന്നവരോട് പറയുവാനുള്ളത്, ദൈവത്തെ അറിയുവാൻ ഒരു മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം ആ വ്യക്തികളെ നടത്തുന്ന വഴികൾ അത്ഭുതകരമായതാണ്. ഞാൻ ആരാണ്, എന്താണ്, ഏതാണ് എന്നത് ദൈവത്തിന് യാതൊരുവിധമായ പ്രശ്നവുമില്ല. ഞാൻ അറിയാതിരുന്ന നാളുകളിൽ ദൈവം എന്നെ അറിഞ്ഞ്
മരണത്തിൽ നിന്നും എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് സത്യത്തിലേക്ക് എന്നെ പടിപടിയായി വേദപുസ്തകം എന്നെ കാണുമാറാക്കി അതിലൂടെ ദൈവത്തിൻ്റെ ശേഷിപ്പ് സഭയുടെ ഭാഗമാകുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു ശേഷിപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന ഒരു സഭയുടെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ചത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ സഭയെയാണ്. ആ ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ്റെ ഗുണം സാധിക്കും. ദൈവത്തിൻ്റെ സഭയോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവകൽപ്പനകളെ പ്രമാണിക്കുവാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ രാജേഷിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നിങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്ന് വരിക.